ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ക്ലീനിങ് ടിപ്സുകളുമായിട്ടാണ്. നമ്മുടെ വീടും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. യാതൊരു പൈസ ചിലവുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീടൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മാറാല കിട്ടുന്നത്. അപ്പോൾ മാറാല നമ്മൾ എത്ര തൂത്ത് കളഞ്ഞെന്ന് പറഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറ്റുന്നതിനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ജനലുകളും വാതിലുകളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മേശ, കസേര, കട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലീൻ ആക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. നമ്മൾ സാധാരണ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലീൻ ആക്കുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപയോഗിച്ച് ക്ലീൻ ആക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ വൃത്തിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിവിടെ ആദ്യം ക്ലീൻ ആക്കി കാണിക്കുന്നത് ജനലാണ്. അപ്പോൾ ജനൽ മുഴുവനും പൊടിയൊക്കെ പിടിച്ച് ആകപ്പാടെ മുഷിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം തൂത്ത് കളയാം. എന്നിട്ട് വേണം നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ജനലിലെ പൊടിയെല്ലാം ഞാൻ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന മോപ്പ് ആ തേയിലവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ജനൽ മുഴുവനായിട്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് മോപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വീട്ടിലുള്ള മോപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മോപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ജനലിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തേയിലവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഒറ്റത്തവണ കൊണ്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വൃത്തിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള മോപ്പ് ഇത്രത്തോളം ചെളിയുണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനൽ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട്. പുത്തൻ ജനൽ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യുമ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഡോറുകളൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കഷ്ണം തുണി ഉപയോഗിച്ചോ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ തുണി എടുത്തിട്ട് അത് തേയിലവെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡോറ് തേയിലവെള്ളം ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഇടഭാഗങ്ങളിലാണ് കൂടുതലും ചെളിയൊക്കെ കയറിയിരിക്കുന്നത്. അത് കളയുന്നതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം കമ്പിൽ നമുക്ക് ചെറിയ തുണിയൊന്ന് ഇതുപോലെ ചുറ്റിയതിന് ശേഷം ഇങ്ങനെയൊന്ന് കഴുകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ തുണിയൊന്ന് തേയിലവെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡോറ് നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട്. നല്ല ഒരു കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേയിലവെള്ളം ഉപയോഗിച്ച് എല്ലാവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കട്ടിലുകളൊക്കെ ക്ലീൻ ആക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒരു ഷൈൻനെസ് തന്നെ നമുക്ക് കിട്ടും. ഒത്തിരി തവണയൊന്നും ക്ലീൻ ആക്കേണ്ട, ഒരു തവണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെളിയും പൊടിയും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടില മുഴുവനായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ചെളിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും.
പിന്നെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള അലമാരയും അലമാരയുടെ ഗ്ലാസ്സും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് സാധിക്കും. നല്ല ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മങ്ങിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഷൈനെസ്സോടുകൂടി നല്ല ഒരു കളർ കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു കമ്പിയൊക്കെ നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കസേരയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല ഒരു ഷൈനെസ്സും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കസേര മുഴുവനായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. പഴയ നിറമൊക്കെ പോയിട്ട് പുത്തൻ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മാറാല കൂടുക എന്നത്. നമ്മൾ എത്ര ക്ലീനാക്കിയെന്ന് പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കളയുന്നതിനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കളയുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുക്കുക. വലിയ നാരങ്ങ ആണെങ്കിൽ പകുതി മതിയായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം ഞാൻ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ കർപ്പൂരത്തിനൊരു പ്രത്യേക ഒരു മണം ആയതുകൊണ്ട് തന്നെ ജീവികളൊന്നും പെട്ടെന്ന് ഇതിലേക്ക് അടുക്കുകയില്ല. അപ്പോൾ നമുക്ക് ചിലന്തിയെയും പല്ലിയെയും ഒക്കെ പെട്ടെന്ന് തുരുത്താനായിട്ട് ഇത് സഹായിക്കും. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. നമ്മൾ ഫുഡിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന സാധാരണ വിനാഗിരി ഒരടപ്പോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാറാല കളയാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുടയ്ക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചൊന്ന് തുടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭിത്തിയിലുള്ള മാറാലയൊക്കെ ഇതുപോലെ ആ കോൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാറാലയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കമ്പിൽ ഇതുപോലെ നല്ല കട്ടിക്ക് തുണിയൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുണി ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭിത്തിയുടെ എഡ്ജ് ഭാഗത്തൊക്കെ നല്ലതുപോലെ ആ വെള്ളം ഒന്ന് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തുണി തന്നെ ആവശ്യമുണ്ട്. ഇതുപോലെ കമ്പിൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് ആ വെള്ളം ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും എളുപ്പമാണ്. ഒരു കമ്പെടുത്തിട്ട് അതിൽ കട്ടിയുള്ള ഒരു ബനിയനോ അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി. ഈ ഒരു വെള്ളം നമുക്ക് പല്ലിയോ ചിലന്തിയോ ഒക്കെ ഒരുപാട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ഥലത്തേക്ക് പല്ലിയുടെയും ചിലന്തിയുടെയും ശല്യമൊന്നും ഉണ്ടാവുകയില്ല. പെട്ടെന്ന് തന്നെ അതിനെ തുരുത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ തേച്ച് കൊടുക്കുന്നത് മൂലം മാറാലയൊന്നും പിന്നെ കുറേ നാളത്തേന് വരത്തില്ല. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മാറാലയൊക്കെ കളഞ്ഞ് അതുപോലെ ആ വെള്ളം ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേ നാളത്തേന് നമുക്ക് മാറാലയൊന്നും പിടിക്കില്ല. എപ്പോഴും ഒന്ന് തൂത്ത് തുടയ്ക്കൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.